നമസ്കാരം. രമേശ് ചെന്നിത്തലയെ പൂർണ്ണമായും പുറന്തള്ളിക്കൊണ്ടാണ് കോൺഗ്രസ് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റെടുത്തുകൊണ്ടാണ് സ്ഥാനം ഒഴിയുന്നതെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത്. 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മുൻനിരയിൽ നിന്നും താൻ നയിച്ചെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. എന്നാൽ ഇന്ന് താൻ 2-ാം നിരയിലാണ്. എന്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ശരിയായിരുന്നുവെന്ന് കാലം വിലയിരുത്തും. ഇതോടൊപ്പം എത്രമാത്രം പിന്തുണ എന്റെ പ്രവർത്തനങ്ങൾ ലഭിച്ചിരുന്നുവെന്നതും കാലം കണക്കെടുക്കുമെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ താൻ ശക്തമായി തന്നെ പോരാടി ജനങ്ങൾക്ക് വേണ്ടി ഉണർന്നിരുന്നു. കണ്ണും കാതും കുറിപ്പിച്ച് നടത്തിയ പ്രതിപക്ഷ പ്രവർത്തനം കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല എന്നും രമേശ് ചെന്നിത്തല വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള ആദ്യത്തെ നിയമസഭാ സമ്മേളനമായിരുന്നു ഇന്നലെ. 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മുൻനിരയിൽ നിന്ന് നയിച്ച ഞാൻ ഇന്ന് 2-ാം നിരയിലാണ്. കോൺഗ്രസ് പാർട്ടിയുടെ നിയമസഭയിലെ പുതിയ നേതാവായി വി ഡി സതീശനെ കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി നിർദ്ദേശിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം LDF സർക്കാരിന്റെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ് താൻ നടത്തിയത്. സഭാതലം പരിപൂർണമായി ഇതിനായി ഉപയോഗിച്ചുവെന്നും ചെന്നിത്തല അവകാശപ്പെടുന്നു. സർക്കാരിന്റെ നല്ല ചെയ്തികളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം സംസ്ഥാന താല്പര്യങ്ങൾക്ക് വേണ്ടി യോജിച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വേദിയായിരുന്നു നിയമസഭയെന്നും അദ്ദേഹം പറയുന്നു. താൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ കേരള ജനതയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. സർക്കാരിന്റെ അഴിമതിക്കും കൊള്ളയ്ക്കും വഴിവിട്ട പ്രവർത്തനത്തിനും എതിരായിട്ടുള്ള നിതാന്ത ജാഗ്രതയോടെയുള്ള പ്രവർത്തനമാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ താൻ നടത്തിയതെന്നും രമേശ് ചെന്നിത്തല അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും സർക്കാർ പിന്തിരിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചില്ലായിരുന്നുവെങ്കിൽ വൻ വിപത്തുകളിൽ സംസ്ഥാനം പെട്ടുപോകുമായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ ഇതൊന്നും തന്റെ പാർട്ടി മനസ്സിലാക്കിയില്ല എന്ന തരത്തിലാണ് മുന്നോട്ടുള്ള ചില ഭാഗങ്ങൾ വ്യക്തമാകുന്നത്. ക്രിയാത്മക പ്രതിപക്ഷം എന്ന നിലയിൽ കൃത്യമായി പ്രവർത്തിക്കാൻ സാധിച്ചുവെന്ന ചാരിതാർത്ഥ്യവുമുണ്ട്. ഒരു തുള്ളി രക്തം പോലും ഈ മണ്ണിൽ ചൊരിയിക്കാതെ, ഒരു KSRTC ബസിന്റെ ചില്ലു പോലും ഉടയാതെ എങ്ങനെ പ്രതിപക്ഷ പ്രവർത്തനം നടത്താൻ കഴിയുമെന്ന് തെളിയിച്ച കാലഘട്ടമായിരുന്നു കടന്നുപോയത്. ഓഖിയും നിപ്പയും 2 പ്രളയങ്ങളും അതോടൊപ്പം തന്നെ മഹാമാരിയായി കോവിഡും ജനത്തെ ബാധിച്ചപ്പോൾ സർക്കാരിനൊപ്പം തന്നെ നിന്ന് പ്രവർത്തിച്ചു. പക്ഷെ അവിടെയും ദുരന്തങ്ങളുടെ മറവിൽ സർക്കാർ നടത്തിയ കൊള്ളകൾ തുറന്നു കാണിക്കാൻ മുന്നോട്ട് വരേണ്ടി വന്നു. പ്രളയ ഫണ്ട് തട്ടിച്ച് സ്വന്തം പോക്കറ്റിലാക്കിയവർക്കെതിരെയുള്ള പോരാട്ടം ഇനിയും തുടരുമെന്നും ചെന്നിത്തല പറയുന്നു. ദുരന്തങ്ങളുടെ മുൻപിൽ വിറങ്ങലിച്ചു നിന്ന ജനത അഴിമതികൾക്കും കൊള്ളയ്ക്കും 2-ാം പരിഗണന മാത്രമാണ് നൽകിയത്. എന്നാൽ അതിന്റെ അർത്ഥം ഇവർ നടത്തിയ എല്ലാ അഴിമതികളും ജനം മറന്നു എന്നല്ല. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി സർക്കാരിനെ തുറന്നു കാണിച്ച മികച്ച പ്രതിപക്ഷമായി കഴിഞ്ഞ 5 വർഷത്തെ പ്രതിപക്ഷ പ്രവർത്തനത്തെ ചരിത്രകാരന്മാർ വിലയിരുത്തുമെന്നും പ്രത്യാശിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് താൻ സ്ഥാനമൊഴിഞ്ഞത്. എന്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ശരിയായിരുന്നുവെന്ന് കാലം വിലയിരുത്തും. ഇതോടൊപ്പം എത്രമാത്രം പിന്തുണ എന്റെ പ്രവർത്തനങ്ങൾ ലഭിച്ചിരുന്നു എന്നതും കാലം കണക്കെടുക്കുമെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. സംസ്ഥാന താല്പര്യത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നാടുറങ്ങുമ്പോഴും ജനങ്ങൾക്ക് വേണ്ടി ഉണർന്നു തന്നെയാണ് താൻ പ്രവർത്തിച്ചതെന്നും രമേശ് ചെന്നിത്തല അവകാശപ്പെടുന്നു. കണ്ണും കാതും കുറിപ്പിച്ച് നടത്തിയ പ്രതിപക്ഷ പ്രവർത്തനം കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല എന്നാണ് വിശ്വാസം. ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായും ജനങ്ങൾക്ക് വേണ്ടി നിർവഹിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം അദ്ദേഹം ചില പ്രത്യാശകളും പങ്കുവച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോടൊപ്പം ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഒരു സ്ഥാനവുമില്ലെങ്കിലും ജനകീയ പോരാട്ടങ്ങളുമായി താൻ ഇവിടെ തന്നെ ഉണ്ടാകും. സ്ഥാനമാനങ്ങളെക്കാൾ വലുത് ജനങ്ങളുടെ സ്നേഹവും വാത്സല്യമാണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് രമേശ് ചെന്നിത്തല തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയെ പൂർണ്ണമായും കോൺഗ്രസ് തഴഞ്ഞു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത നന്മകളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിരിക്കുന്നത്. ഇതൊന്നും കോൺഗ്രസ്സുകാർ കാണുന്നില്ലേ എന്ന് പലരും ഇതിന് കമന്റുകളായി തന്നെ ഇട്ടിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.